എൻ്റെ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചപ്പോൾ ഇന്ന് ഒരു പത്രക്കുറിപ്പ് കിട്ടി. വളരെ പഴയതാ, 1996 ഫെബ്രുവരി മാസത്തിൽ ഇന്നത്തെ സീറോ മലബാർ സഭയുടെ മാതൃസഭയെന്നൊക്കെ ചിലർ വിശേഷിപ്പിക്കപ്പെടുന്ന കൽദായ സഭയുടെ അന്നത്തെ പാത്രിയാർ കേസുണ്ട്. റാഫായൽ 1 ബിദാവിദ്, അദ്ദേഹം എറണാകുളം മതരൂപതയുടെ ശതാബ്ദിയും കർദിനാൽ പടിയറ തിരുമേനിയുടെ പൗരോഹിത്യ സുവർണ ജൂബിലിയുടെയും സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ വന്നിട്ടുണ്ട്. അന്ന് അദ്ദേഹം കോട്ടയം വടവാതൂർ സെമിനാരിയിൽ പോയിരുന്നു. അതിനെക്കുറിച്ചുള്ളൊരു റിപ്പോർട്ട്, ഒരു പത്ര റിപ്പോർട്ട്, അത് ഞാനൊന്ന് വായിക്കാം. പൗരസ്ത്യ സഭകളെ ചിലർ മ്യൂസിയം വസ്തുക്കളാക്കാൻ ശ്രമിക്കുന്നു, ഇതാണ് അതിൻ്റെ തലക്കെട്ട്. ഞാൻ വായിക്കാം, ചിന്തിക്കാനുമുണ്ട്, അല്പം ചിരിക്കാനുമുണ്ട്. ഞാൻ വായിക്കാം. ചില പാശ്ചാത്യർ ആഗ്രഹിക്കുന്നത് പോലെ നമ്മെ മ്യൂസിയം വസ്തുക്കളാക്കാൻ നമുക്കാഗ്രഹമില്ല. നമ്മളുടെ സഭയെയും സ്ഥാപനങ്ങളെയും നാം വികസിപ്പിക്കണം. കൽദായ കത്തോലിക്ക സഭയുടെ പാത്രിയാർക്കിസ്, റാഫായൽ 1 ബിദാവിദ് കോട്ടയം വടവാതൂർ സെമിനാരിയിൽ പ്രസ്താവിച്ചു. എറണാകുളം മതിരൂപതയുടെ ശതാബ്ദിയുടെയും കർദിനാൾ ആന്റണി പടിയറയുടെ പൗരോഹിത്യ സുവർണ ജൂബിലിയുടെയും സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് ഇറാഖിലെ ബാഗ്ദാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൽദായ കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ കേരളത്തിൽ വന്നത്. സീറോ മലബാർ സഭയ്ക്ക് 100 കൽദായ സഭയുമായുണ്ടായിരുന്ന ബന്ധത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഫെബ്രുവരി 13 ഉച്ചകഴിഞ്ഞ് അദ്ദേഹം കോട്ടയം സെമിനാരിയിലെ വൈദിക വിദ്യാർത്ഥികളെയും പ്രൊഫസർമാരെയും അഭിസംബോധന ചെയ്തത്. ഒരു പൊതുചരിത്രവും പൊതു പൈതൃകവും പൊതു ആരാധനാക്രമവും ഉള്ളവരാണെന്ന് പേട്രിയാർക്ക് പറഞ്ഞു. 4 അതിജീവിച്ച അദ്ദേഹം തൻ്റെ സഭ നേരിടുന്ന പീഡനങ്ങളുടെ കഥ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ 5 യുദ്ധമുണ്ടായില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. തനിക്കും തൻ്റെ സഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ച അദ്ദേഹം വൈദിക വിദ്യാർത്ഥികളോട് നമ്മുടെ പൊതുപിതാവായ തോമാസ്ലീഹായുടെ പ്രേഷിത ചൈതന്യം സ്വന്തമാക്കാൻ ആഹ്വാനം ചെയ്തു. ലഘുപ്രഭാഷണത്തിന് ശേഷമുണ്ടായ ചോദ്യോത്തരവേളയിലാണ് പാരമ്പര്യം, ആരാധനാക്രമം തുടങ്ങിയ കാര്യങ്ങളിൽ അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. സാധാരണ ദിവസങ്ങളിലെ കുർബാന 30-40 നീളുമെന്നും ആഘോഷപൂർവമായ കുർബാന 1 നീളുമെന്നും ഒരു ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് അഭിമുഖമായോ അൽത്താര അഭിമുഖമായോ കുർബാന ചൊല്ലാൻ വൈദികർക്ക് അനുവാദം നൽകുന്ന നയമാണ് സഭ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങളുടെ 80% പുതിയ പള്ളികൾക്കും അൽത്താര വിരിയില്ല.
ബേമയില്ല. അൾത്താര ജനാഭിമുഖമാണ്. പാരമ്പര്യങ്ങളെ ആധുനിക കാലത്തിനനുസൃതമായി അനുരൂപപ്പെടുത്തണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. കണ്ടോ, സീറോ മലബാർ സഭ കൽദായ പാരമ്പര്യത്തിലാണ് എന്ന് വാദിക്കുന്നവരുടെ മുമ്പിലാണ് ഈ കൽദായ പാത്രിയാർക്ക് പറഞ്ഞത്. വൈദികർക്ക് അൾത്താരഭിമുഖമായോ ജനാഭിമുഖമായോ കുർബാനയർപ്പിക്കാൻ അനുവാദം കൊടുക്കുന്നൊരു നയമാണ് സഭ സ്വീകരിച്ചിരിക്കുന്നത് എന്ന്. ഇത് പറഞ്ഞത് 1996 ഫെബ്രുവരിയിൽ, വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കൽദായ സഭ അൾത്താരഭിമുഖമായും ജനാഭിമുഖമായും അർപ്പിക്കാൻ അനുവാദം നൽകി. 80% പുതിയ പള്ളികൾക്ക് വിരിയില്ല, അൾത്താര വിരിയില്ല, ബേമയില്ല. ഇതൊക്കെ 96 കൽദായ പാത്രിയാർക്കീസ് കേരളത്തിൽ വന്ന അടവാദൂർ സെമിനാരിയിൽ പ്രസംഗിച്ചു. എന്നിട്ടും ഇന്നും നമ്മൾ ആ 96 മുമ്പേ പോവുക, അതിന് പിറകെ അതിലേക്കും പിറകെ പോവുക. പത്രക്കുറിപ്പ് വീണ്ടും പറയുന്നു, പാരമ്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഭയുടെ തലവനായ പാത്രിയാർക്ക് കടപ്പെട്ടവനല്ലേ എന്ന ഒരു വൈദിക വിദ്യാർത്ഥിയുടെ ചോദ്യത്തിന് പാരമ്പര്യങ്ങളെ വിലയിരുത്തണമെന്നും ഏതാണ് ഏറെ പ്രാധാന്യം, ഏതാണ് പ്രാധാന്യം കുറഞ്ഞത്, ഏതാണ് നിഷ്ഫലം, ഫ്യൂട്ടൈൽ എന്ന് കണ്ടെത്തണമെന്നും അദ്ദേഹം മറുപടിയായി പറഞ്ഞു. പാരമ്പര്യങ്ങളെ പരിഗണിക്കുമ്പോൾ ഇന്നത്തെ മനുഷ്യൻ്റെ പാരമ്പര്യങ്ങളും ആഗ്രഹങ്ങളും കണക്കിലെടുക്കണം എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്തത് ഏറെ ശ്രദ്ധേയമാ, കേൾക്കണേ. ഞാൻ ആരാധനാക്രമത്തിൻ്റെ ആധുനിക പരിഷ്കരണത്തിന് വേണ്ടി നിലകൊള്ളുന്നു. നമുക്ക് മധ്യശതകങ്ങളിൽ ജീവിക്കാനാവില്ല. ഇന്നത്തെ ആകാംക്ഷകൾ 1-ാം നൂറ്റാണ്ടിൻ്റെയോ 2-ാം നൂറ്റാണ്ടിൻ്റെയോ അല്ല. റോമൻ സഭ ആരാധനാക്രമങ്ങളിൽ പല തവണകളിൽ മാറ്റം വരുത്തി. നമുക്ക് അത് എന്തുകൊണ്ട് പാടില്ല എന്ന് ഞാൻ ചോദിക്കുന്നു. മെത്രാന്മാരും ദൈവശാസ്ത്രജ്ഞരും മാത്രമല്ല ഇത് പറയുന്നത്, വിശ്വാസികളും ഇതാണ് ആവശ്യപ്പെടുന്നത്. പാത്രിയാർക്കീസ് ശക്തമായി പറഞ്ഞു, ആരാധനാക്രമ നവീകരണ വിദഗ്ധരും ചരിത്ര പണ്ഡിതരുമെല്ലാം അടങ്ങുന്ന കമ്മീഷൻ്റെ വിദഗ്ധ അഭിപ്രായത്തിനും സിനഡിൻ്റെ പരിഗണനയ്ക്കും ശേഷമാണിത് നടപ്പിലാക്കുന്നത് എന്നും പാത്രിയാർക്കീസ് കൂട്ടിച്ചേർത്തു. റോമിൻ്റെ നിർദ്ദേശങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ, ഇൻസ്ട്രക്ഷൻസ് ചോദിച്ച പ്രൊഫസറോട്, നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ മാത്രമാണെന്നും അവ വിശ്വാസ സത്യങ്ങളോ ബൈബിളോ അല്ല എന്നും ഓർമ്മപ്പെടുത്തി. പരിശുദ്ധ സിംഹാസനത്തിൻ്റെ എല്ലാ നിർദ്ദേശങ്ങൾക്കും അപ്രബാധിത്വമില്ല എന്നും പാത്രിയാർക്കീസ് കൂട്ടിച്ചേർത്തു. 96 പറഞ്ഞ കാര്യത്തിന് ഇന്നും പ്രസക്തിയുണ്ട് എന്ന് തിരിച്ചറിയുന്നുണ്ട്. മാർപ്പാപ്പയുടെ ഒരു കത്തിനെ കൽപ്പനയായും ഡിക്രിയായും ആദ്യം പറഞ്ഞ് പിന്നെ അത് ഒരാഹ്വാനമാക്കി തീർത്തു. സമാപനം, ഈ പത്രക്കുറിപ്പിൻ്റെ സമാപനം ഇങ്ങനെയാണ്. റെക്ടർ ഫാദർ എലിപ്പുലിക്കാട്ട് പാത്രിയാർക്കീസിനെ സ്വാഗതം ചെയ്തു. കുറിപ്പ് ഇവിടെ നിർത്തുക.
ഒന്നോർക്കണം, നമ്മുടെ പാരമ്പര്യം കൽദായ പാരമ്പര്യമാണ് എന്ന് പറയുന്ന ആ സഭ ഈ പറയുന്ന ബേമയും മറ്റ് കാര്യങ്ങളൊക്കെ എന്നേ ഉപേക്ഷിച്ചു. ജനങ്ങൾക്ക് അഭിമുഖമായോ അൾത്താരയ്ക്ക് അഭിമുഖമായോ കുർബാന ചൊല്ലാൻ വൈദികർക്ക് അനുവാദം കൊടുക്കുന്ന നയമാണ് കൽദായ സഭ ഇന്നും അനുവർത്തിക്കുന്നത്. മനുഷ്യൻ്റെ പാരമ്പര്യങ്ങളും ആഗ്രഹങ്ങളും കണക്കിലെടുക്കണം. ഇതൊക്കെ പറയുന്നത് ഈ പറയുന്ന കൽദായ കത്തോലിക്ക സഭയുടെ പാത്രിയാർക്കീസാണ്, റഫായേൽ ഒന്നാമൻ ബിദാവിദ്. തൊണ്ണൂറ്റിയാറിൽ പറഞ്ഞ കാര്യങ്ങളാണത്. ആര് കേൾക്കാൻ, ആരോട് പറയാൻ അല്ലേ?